വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത്, നമ്മളിതിൻ്റെ മുന്നൊരു വെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വെണ്ണയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ നെയ്യ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബട്ടർ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ ദുരുക്കിയെടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ നല്ലതുപോലെ അങ്ങ് ഉരുകി വരണം കേട്ടോ. ഇപ്പോൾ ബട്ടർ മുഴുവനായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നെയ്യ് തെളിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറേശ്ശെ നെയ്യൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, മുഴുവനായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മുതൽ കുപ്പിയിലോട്ട് മാറ്റാം. അരിച്ചങ്ങാണ് ഞാൻ കുപ്പിയിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ള നെയ്യ് ഞാൻ കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര നെയ്യാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ബട്ടറിൻ്റെ അളവിനനുസരിച്ച് നെയ്യിൻ്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരും. അപ്പോൾ തൈരിൽ നിന്ന് എങ്ങനെയാണ് വെണ്ണ ഉണ്ടാക്കണമെന്നുള്ളതും വെണ്ണയിൽ നിന്ന് എങ്ങനെ നെയ്യ് ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.